ഹലോ, കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ഇപ്പോൾ പോയതല്ല കേട്ടോ, കുറേ നാൾ മുൻപ് പോയ ഒരു യാത്രയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ബോർഡ് ഇതാ വന്നു. അപ്പോൾ ഞാനിന്ന് പോകുന്നത് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിലാണ്. ഈ റൂട്ട് നമ്മളിൽ പലരും യാത്ര ചെയ്തിട്ടുണ്ടാവും. വാൽപ്പാറ പൊള്ളാച്ചി റൂട്ട് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കൊറോണ കാരണം നമ്മുടെ ടൂർ പ്ലാനെല്ലാം സഡൻ ബ്രേക്ക് വീണിരിക്കുന്നെങ്കിലും നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നേരത്തെ പോയ യാത്രയുടെ ബാക്കി ഞാൻ പൊടി തട്ടിയെടുത്ത ഒരു ചെറിയ യാത്ര നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ യാത്ര വാൽപ്പാറ പൊള്ളാച്ചിയാണ്. വാൽപ്പാറയ്ക്ക് പോയതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അവർക്കായിട്ട് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ യാത്രയുടെ വീഡിയോ കാണാൻ മറക്കരുത്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതുപോലത്തെ ഒത്തിരി യാത്രകൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു അടിപൊളി റൂട്ടാണ് കേട്ടോ. ഇത് ഒത്തിരി ഹെയർ പിന്നുകളും മലയും വെള്ളച്ചാട്ടവും കോടയും മഞ്ഞും എല്ലാം നിറഞ്ഞൊരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു യാത്രയാണ് ഇന്ന് നമ്മൾ ഈ റൂട്ടിൽ പോകുന്നത്, ഈ റൂട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മലയും പുഴയും കാടും മലകളും ഒക്കെ ഉണ്ട്. പുഴകളില്ല കേട്ടോ, പുഴകൾ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഒത്തിരി വെള്ളച്ചാട്ടങ്ങളുണ്ട് പകരമായിട്ട്. അപ്പോൾ ഈ റൂട്ടിൽ ഒത്തിരി ഹെയർ പിന്നുകളുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ പോകുന്നത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ടൈഗർ റിസർവിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹെയർ പിന്നുകൾ ഏകദേശം സ്റ്റാർട്ടായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ 40 ഹെയർ പിന്നുകളുള്ളതിലെ 39-ാമത്തെ ഹെയർ പിന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മൾ 39-ാമത്തെ ഹെയർ പിന്നിലെത്തി. സോ അപകടകരമായ ഒത്തിരി ഹെയർ പിന്നുകളുണ്ട്. 40 ഹെയർ പിന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 40 ഹെയർ പിന്നുകളും ആനമല ടൈഗർ റിസർവും കടന്ന് വേണം ഈ താഴെ എത്താനായിട്ട്. അതായത് പൊള്ളാച്ചി റൂട്ടിൽ ഈ ഹെയർ പിന്നുകളെല്ലാം ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഏറ്റവും താഴെ എത്താനായിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹെയർ പിന്നുകളും കടക്കുന്നതായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ ഹെയർ പിന്നുകളും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഹെയർ പിന്നുകൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വഴിയൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഫാമിലിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാൽപ്പത് ഹെയർ പിന്നുള്ളതിലെ 32-ാമത്തെ ഹെയർ പിൻ ഇപ്പം നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇപ്പം കാണിച്ചുതരാം. ഇതാണ് അതിന് കാരണം. ഇദ്ദേഹമാണ് നമ്മുടെ റൂട്ട് തെളിയിക്കാനുള്ള മാർഗ്ഗരോഗ് മസ്റ്റ്
ഓക്കെ, ഇദ്ദേഹമാണ് നമുക്ക് ഈ റൂട്ട് കണ്ടുപിടിച്ച് തന്നത്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നേക്കുന്നത് ഇദ്ദേഹമാണ്. നമുക്ക് അടുത്തുപോയി നിന്നാണ് അയാളെ. നല്ല മഴയായതുകൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് നമുക്ക് റൂട്ട് കണ്ടുപിടിച്ച് തന്ന ആള്. കണ്ടോ എഴുതേക്കണത്? അപ്പോ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഹെയർപിൻ നടന്നു കയറിയത്. അപ്പൊ നമുക്ക് റൂട്ട് കണ്ടുപിടിച്ച് തന്ന ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല മഴയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കുടയൊക്കെ പിടിച്ച് മഴയൊക്കെ നനഞ്ഞ് ഈ കാഴ്ചകളൊക്കെ കണ്ട് മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് കയറി നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത സ്ഥലങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അടുത്തതായി ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു അമ്പലത്തിൻ്റെ ഭാഗമാണ് തോന്നുന്നു ഇവിടെ കാണുന്നത്. അല്ല, അമ്പലമല്ല കേട്ടോ, നമ്മൾ തമിഴ്നാട്ടിലായതുകൊണ്ട് കോവിൽ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ കോവിലിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ആ അതെ, കോവിലിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളിപ്പോൾ ചെറിയ കോവിലിൻ്റെ മുന്നിൽ കൂടെ ഇപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങില്ല, യാത്ര തുടരുകയാണ്. ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അവരെല്ലാവരും ടൈറ്റിൽ കാർഡായിട്ടോ അല്ലെങ്കിൽ തംബ്നെയിലായിട്ടോ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് വാൽപ്പാറയുടെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമല്ലേ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറും അതിൻ്റെ അടുത്തുള്ള ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് കണ്ണിന് നല്ലൊരു അനുഭൂതിയാണ് തരുന്നത്. ഇനിയാണ് അങ്ങോട്ട് മെയിനായിട്ടുള്ള നമ്മൾ ടൈഗർ വാലിയിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് എന്ത് വേണേലും പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആനമല ടൈഗർ റിസർവിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. പേര് തന്നെ ടൈഗർ വാലി എന്നുണ്ട്. ടൈഗറുകൾ എന്താണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. താ എവിടെയൊക്കെ ടൈഗറിനെ സൂക്ഷിക്കണം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം പോകുന്ന വഴിക്ക് ടൈഗറിനെ കാണാൻ പറ്റുമോ ഇല്ലയോ അറിയില്ല. ടൈഗറിനൊന്നും ഈ സമയങ്ങളിലൊന്നും കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ അടുത്ത ഹെയർ പിൻ എന്താ ഇങ്ങനെ വളഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ ഇനി വരാൻ പോകുന്നത് എലിഫൻറ്റ് ക്രോസിംഗ് ആണ്. എലിഫൻറ്റ്, ടൈഗർ ഒക്കെ ഉണ്ട് ഇനി പോകുന്ന വഴിക്ക്. ആനയും കടുവ ഒക്കെ ഉണ്ടെന്നാണ് ഇവർ എഴുതി കാണിക്കുന്നത്. നല്ല പേടിയുണ്ട്. നോക്കാം എന്താണ് വരുന്നതെന്ന്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്തോ ഉണ്ട്.
പക്ഷേ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഡാമിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കാം. നമ്മളിനി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതിനനുസരിച്ച് നമ്മൾ ഡാമിൻ്റെ ഒരു ഭാഗത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഡാമിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കാം അവിടെ ഉള്ളത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് അത് സമുദ്രനിരപ്പിൽ നിന്ന്, അതായത് സീ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 2165 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സമ്മർ ടൈമിൽ ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസും വിൻ്റർ ടൈമിൽ ഏകദേശം -1 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ ആയിട്ടുള്ളത്. അങ്ങനെ ഉള്ളൊരു നല്ല കാലാവസ്ഥയുള്ളൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് എന്താണ്, അട്ടക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ബോർഡുണ്ട്, ആനമല ടൈഗർ റിസർവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് അവരുടെ ചെക്ക് പോസ്റ്റാണ്, നിൽക്കുന്നത് ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റാണിത്. ഇനി ആനമല ടൈഗർ റിസർവിനെ കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പഴയ പേര്, ഈ ആനമല ടൈഗർ റിസർവിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് എന്നായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 1961 ഒക്ടോബർ 7 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങനൊരു പേര് വന്നത്, ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് എന്നുള്ള പേര് ആ സമയത്താണ് വന്നത്. അതിനുശേഷം എന്തൊക്കെയോ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2008 ഈ ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് നാഷണൽ പാർക്കിന്, അതുൾപ്പെടുന്ന ആ പ്രദേശത്തിന്, ആ പ്രദേശത്തെ ടൈഗർ റിസർവാക്കി 2008 ഡിക്ലെയർ ചെയ്തത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ആനമല ടൈഗർ റിസർവായി ഇതിന് പേര് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഡാമിൻ്റെ വ്യൂകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഏകദേശം എത്താറായി എന്ന് തോന്നുന്നു. പക്ഷേ എത്താറായിട്ടില്ല, നമുക്ക് ഇനിയും 13 ഹെയർപിന്നുകളോടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് കാഴ്ചകൾ എന്നൊക്കെ ഉള്ളത് വെയിറ്റ് ചെയ്ത് കാണാം. അത് കണ്ട പോലെ ഇപ്പം നമ്മൾ ഹെയർപിൻ 13 നമ്മൾ നടന്ന് കാണാൻ പോവുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. കാണുന്നത് നമുക്ക് പോകാനുള്ള ഹെയർപിന്നുകളാണ്. ഡാമാണിത്, ഡാമിൻ്റെ വ്യൂ ആണ്. ഈ ഹെയർപിന്നിൽ കൂടെ ഒക്കെ നമ്മളിപ്പോൾ ഇറങ്ങിച്ചെല്ലും. ഇതാണ് ആളിയാർ ഡാം. ഇവിടെ മേഘങ്ങളൊക്കെ നമ്മുടെ കീഴിലായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ആളിയാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കാണ് ഈ ഹെയർപിൻ എല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നത്. ഡാമൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ചുറ്റും നല്ല മലകളും നല്ല രസമുള്ള വിഷുവലൊക്കെയാണ് നമുക്കുള്ളത്. നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു തരം, എനിക്ക് എന്താണേലും ഒത്തിരി സന്തോഷം തരുന്ന ഒരു തരം വിഷ്വൽസാണ് ഇവിടെ ഉള്ളത്. ഇതാ ഇവിടെ വരയാടുകളുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരയാടുകളുടെയൊക്കെ സംരക്ഷണ ഏരിയകളായിരിക്കാം മിക്കവാറും. വരയാടുകളൊക്കെ ഉണ്ടാകും ഈ മലകളിൽ. നമ്മൾ വരയാടുകളെ നമ്മൾ കേരളത്തിൽ മെയിനായിട്ട് കാണുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ നീൽഗിരി താർസ് അതാണ് മെയിനായിട്ട് നമ്മൾ നാട്ടിൽ വരയാടുകളുള്ള ഒരു സ്ഥലം.
ഏകദേശം താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഏറ്റവും അടുത്ത വ്യൂവിലേക്കാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. നമുക്ക് തരാൻ പറ്റുന്ന ആളിയാർ ഡാമിൻ്റെ ഏറ്റവും അടുത്ത വ്യൂ ആണിത്. നമ്മളിപ്പോൾ ഡാമിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഡാമിൻ്റെ സൈഡിൽ കൂടിയാണ് റോഡ് കടന്നു വരുന്നത്. ഇപ്പോഴത്തെ മഴക്കാലത്താണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.